ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ കുറിച്ചിട്ടുള്ള കുറച്ച് റെസൊല്യൂഷൻസ് നമ്മൾ എടുത്തതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5 റെസൊല്യൂഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റെസൊല്യൂഷൻസ് നമുക്ക് എടുക്കാം. നമ്പർ 6, റൈറ്റ് തിങ്സ് ഡൗൺ. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് എപ്പോഴും പല ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളെല്ലാം മറക്കുന്ന ഒരാളാണ്. ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക. വീട്ടിലേക്കുള്ള സാധനങ്ങളായാലും കുട്ടികളുടെ മെഡിസിൻ, റേഷൻ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇവയെല്ലാം നമ്മൾ ഡേറ്റ് അനുസരിച്ച് എഴുതി വെക്കുക. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ബില്ല് പേ ചെയ്യാൻ ശ്രദ്ധിക്കും. അതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങളായാലും തീരുന്നതനുസരിച്ച് നമ്മൾ എഴുതി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഓടിപ്പോയി മേടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഭാഗത്ത് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 7, പ്രിപ്പയർ ടുഡേ ഫോർ ടുമാറോ. നാളത്തേക്കുള്ള ഒരു പ്രീ പ്രിപ്പറേഷനാണ് നമ്പർ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നാളത്തെ ജോലികൾ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്തു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിൽ നാളെ ജോലിക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വയ്ക്കാം. ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഇതെല്ലാം നമുക്ക് സെറ്റാക്കി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കൂടെ ഇരുന്നാൽ മാത്രമേ അവരത് പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിലോട്ടുള്ള കുറച്ച് ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം, മറ്റേ തേങ്ങയൊക്കെ ചിരണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പ്രീ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ജോലികൾ നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും. നമ്പർ 8, ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ടുഡേ ദെൻ ഡു ഇറ്റ് ടുഡേ. നമ്പർ 8 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള കുറച്ച് മടിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷനാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് വയ്ക്കാതിരിക്കുക. ഞാനെപ്പോഴും ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മനസ്സിൽ പ്ലാൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു മടി തോന്നും. അങ്ങനെ നമ്മൾ എന്താക്കും, അത് നാളത്തേക്ക് വയ്ക്കും. അപ്പം നാളെ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ എന്താക്കും, മറ്റത്തേക്കാക്കും. അങ്ങനെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമ്മൾ മറിച്ച് കൊണ്ടുപോകും. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്പർ 9, ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നെ ആയപ്പോൾ ഇപ്പോൾ വെള്ളം കുടി തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്. നോർമലായിട്ട് ഒരു 20 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പോൾ 40 കിലോ ഉള്ള ആൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. അങ്ങനെ 60 കിലോ ഉള്ള ആൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. അങ്ങനെയാണ് നമ്മുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ അളന്ന് ഒരു കുപ്പിയിലാക്കി വച്ചിട്ട് രാത്രിക്കുള്ളിൽ നമ്മൾ ആ വെള്ളം കുടിച്ച് തീർക്കും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മൾ ഈ റെസൊല്യൂഷൻ എടുക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പുട്ട് തിങ്സ് ബാക്ക് വേർ ദേ ബിലോങ്. എടുത്ത സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ എത്തിക്കുക. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വയ്ക്കും. കാരണം നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പിന്നെ അത് അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ഉപയോഗിക്കാനുണ്ട് എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ സാധനം എവിടെ നിന്നാണോ എടുത്തത് തിരികെ അത് അവിടെ തന്നെ വയ്ക്കുക. ഈ ഒരു ശീലം നമ്മളെല്ലാവരും നമ്മളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ വീട് നന്നായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ ഞാനെടുത്ത റെസൊല്യൂഷൻസ് തന്നെ നിങ്ങളെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള റെസൊല്യൂഷൻസ് മാത്രം നിങ്ങളെടുക്കുക. എടുത്ത തീരുമാനങ്ങൾ അപ്പോൾ തന്നെ ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതി വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളാക്കി വയ്ക്കുക. ഇതുപോലെയുള്ള കുറച്ച് നല്ല നല്ല റെസൊല്യൂഷൻസ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നന്നാവാം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.